ഒരു ഹോബിയായി അലങ്കാര മത്സ്യം വളർത്തൽ തുടങ്ങിയവർ പലരും ഇന്ന് നല്ലൊരു വരുമാന മാർഗമായി അതിനെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. മാനസിക ഉന്മേഷവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന നല്ലൊരു തൊഴിൽ മേഖലയാണ് അലങ്കാര മത്സ്യ വളർത്തൽ. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ വെറുതെ കളയുന്ന സമയം വേണ്ടവണ്ണം വിനിയോഗിച്ചാൽ അലങ്കാര മത്സ്യം വളർത്തൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അലങ്കാര മത്സ്യങ്ങളിൽ ഏറെ പേരുകേട്ട ഒരു മത്സ്യമാണ് ഗപ്പി. മോളി, എൻഡറൽ മത്സ്യം എന്നിവ ഉൾപ്പെടുന്ന പോയ്സിലയുടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമാണ് ഗപ്പി. അലങ്കാര മത്സ്യങ്ങളിൽ ഇന്നത്തെ വീഡിയോ ഗപ്പിയെക്കുറിച്ചായാലോ. അലങ്കാര മത്സ്യങ്ങളിൽ ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടിരുന്ന കുഞ്ഞൻ മീനായിരുന്നു ഗപ്പി. കൊതുകിൻ്റെ കൂത്താടിയെ പിടിക്കാൻ വളർത്തിയിരുന്ന മീൻ. എന്നാൽ ഗപ്പിയുടെ തലവര തന്നെ മാറിപ്പോയി. ജോഡിക്ക് 10,000 രൂപ വരെയുള്ള ഗപ്പി ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ആള് പഴയ ഗപ്പിയല്ലെന്ന്. അനുദിനം വലുതായി വരുന്ന ബിസിനസ്സാണ് ഇന്ന് ഗപ്പി വളർത്തൽ. മീൻ വളർത്തലിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിച്ച വലിയ പ്രചാരമാണ് ഗപ്പിയെ അതിഥി മുറിയിലെ കേമനാക്കിയത്. വിവിധ വർണ്ണങ്ങളിലുള്ള ഗപ്പികൾ മാത്രമുള്ള അക്വേറിയത്തിനാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലുള്ളത്. ഒരേ നിറത്തിലുള്ള ഗപ്പികൾ ഒന്നിച്ച് നീന്തുന്നത് കാണുന്നത് തന്നെ വലിയൊരു അലങ്കാരമാണ്. ദിവസവും അരമണിക്കൂർ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ആർക്കും വാണിജ്യാടിസ്ഥാനത്തിൽ ഗപ്പി വളർത്തൽ തുടങ്ങാം. വിദ്യാർത്ഥികളും വീട്ടമ്മമാരുമാണ് ഇപ്പോൾ ഈ രംഗത്ത് കൂടുതലുള്ളത്. ഗപ്പികളുടെ മാത്രം പ്രദർശനം പലയിടത്തും നടക്കുന്നുണ്ട്. ഗപ്പിയുടെ തലവര മാറ്റിയത് തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇവിടെ വൈവിധ്യങ്ങളായ ഗപ്പികളുണ്ട്. ഇന്ത്യയിലേക്ക് പ്രധാന ഇറക്കുമതി ഇവിടെ നിന്നാണ്. വളരെ പെട്ടെന്ന് പെറ്റുപെരുകുന്ന മത്സ്യമായതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ തോതിൽ ലാഭമുണ്ടാക്കാവുന്നതാണ് ഗപ്പി വളർത്തൽ. മറ്റു മത്സ്യങ്ങൾക്കുള്ളതുപോലെയുള്ള അസുഖങ്ങൾ കുറവാണ്. വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും. വളർത്താൻ ചെറിയ സ്ഥലവും മതി. കുറഞ്ഞ ചെലവിലൊരു ഫാം. മറ്റ് ജോലിക്കൊപ്പമോ വിനോദത്തിനോ ഗപ്പി വളർത്താൻ തുടങ്ങിയാൽ മാസത്തിൽ 20,000 രൂപയോളം കുറഞ്ഞത് സമ്പാദിക്കാമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. കുറഞ്ഞത് 5,000 രൂപയുണ്ടെങ്കിൽ ഗപ്പി ഫാം തുടങ്ങാം. ഗപ്പിയെ വളർത്താനുള്ള ടാങ്കിന് അധിക പണം മുടക്കേണ്ടതില്ല. വലിയ വാട്ടർ ടാങ്ക് വാങ്ങി നീളത്തിൽ പകുതിയാക്കുക. അപ്പോൾ 2 ടാങ്ക് ലഭിക്കും. അതല്ലെങ്കിൽ സാധാരണ സിമൻറ്റ് തൊട്ടികൾ ഉപയോഗിക്കാം. തെർമോക്കോൾ കൊണ്ടുള്ള ചതുരപ്പെട്ടികളിൽ സിമൻറ്റ് അകത്ത് പൂശി പോലും ടാങ്കാക്കി മാറ്റാവുന്നതേയുള്ളൂ. കേടുവന്ന ഫ്രിഡ്ജ് കുറഞ്ഞ വിലയ്ക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിൻ്റെ വാതിൽ ഇളക്കി മാറ്റി മലർത്തിയിട്ടാൽ ഗപ്പി ടാങ്കായി. ആനച്ചെവിയൻ മുതൽ റെഡ് ചില്ലി വരെ ഗപ്പിയുടെ ശരാശരി ആയുസ് 2 മുതൽ 3 വർഷം വരെയാണ്. ആൺമത്സ്യങ്ങൾക്കാണ് കൂടുതൽ ഭംഗി. പെൺമത്സ്യങ്ങൾ സാധാരണ പരൽ മത്സ്യങ്ങളെ പോലെയാണ്. ആണിൻ്റെ നീളൻ വാല്, കുറുകിയ വാല് എന്നിവ നോക്കിയാണ് വില നിർണയം. ഗപ്പികളുടെ നിറവും വാലിൻ്റെ വലുപ്പവും അനുസരിച്ച് വിവിധ പേരുകളുണ്ട്. ആനച്ചെവിയൻ, സിൽവർ റാഡോ, ജർമ്മൻ റെഡ്, റെഡ് ചില്ലി, ഗോൾഡൻ കളർ, ഫുൾ ബ്ലാക്ക്, ഫുൾ റെഡ്, ആൽബിനോ കോയ്, ആൽബിനോ റെഡ് ഐ, കിങ് കോഡ്ബ, വൈറ്റ് ടെക്സിഡോ, എമറാൾഡ് ഗ്രീൻ, ബ്ലൂ ഈഗിൾ, പർപ്പിൾ മൊസൈക്ക് തുടങ്ങിയ ഒട്ടേറെ ഗപ്പികൾ ഇപ്പോൾ ലോകത്തുണ്ട്. 10 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ഇന്നത്തെ ഗപ്പിയുടെ വില. സിൽവർ റാഡോക്കാണ് ജോഡിക്ക് 10,000 രൂപ വില. ആൽബിനോ കോയ്, ഫുൾ ഗോൾഡ്, റോയൽ റെഡ് ലൈറ്റ്സ് എന്നിവയ്ക്ക് 1,200 രൂപയും റോയൽ ബ്ലൂ ലേസിന് 800 രൂപയുമാണ് വില. വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, 28 ദിവസമാണ് ഗപ്പികളുടെ ഗർഭകാലം. പെൺമത്സ്യങ്ങൾ 20 മുതൽ 100 വരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുണ്ട്. 3 പെൺഗപ്പികൾക്ക് ഒരു ആൺമത്സ്യം എന്ന തോതിലാണ് വളർത്തേണ്ടത്. ഒരേ കുടുംബത്തിൽപ്പെട്ട ആൺ പെൺ മത്സ്യങ്ങളെ ഒന്നിച്ചു വളർത്തരുത്. ഇങ്ങനെ വളർത്തുമ്പോൾ ഗപ്പികൾ ഇണചേർന്ന് അടുത്ത തലമുറയ്ക്ക് അവയുടെ ഗുണവും നിറവും നഷ്ടപ്പെടും. ഇത് ഗപ്പിയുടെ പ്രകൃതമാണ്. അതുകൊണ്ട് ഗപ്പിയെ വളർത്തുമ്പോൾ ഒരൊറ്റ പ്രസവത്തിലുണ്ടായ ആൺ പെണ്ണ് ഗപ്പികളെ വെവ്വേറെ വളർത്തണം. അതിലെ പെൺഗപ്പികളുമായി ഇണചേരാൻ മറ്റൊരു കുടുംബത്തിലെ ആൺഗപ്പിയെ കൊണ്ടുവരണം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇണചേരാത്ത ഗപ്പികളെ വേണം വളർത്താൻ. 2.5 മാസം പ്രായമുള്ള ഇണചേരാത്ത ആൺ പെൺ ഗപ്പികളെ വാങ്ങണം. വിശ്വാസമുള്ള ബ്രീഡറുടെ കയ്യിൽ നിന്നും വേണം മീനിനെ വാങ്ങാൻ. കൈവശമുള്ള ഗപ്പികളുടെ നിറം വിളിക്കുന്ന മീനിനെ ലഭിക്കാതിരിക്കാൻ
ചില ബ്രീഡർമാർ കള്ളത്തരം ചെയ്യും. വില കൂടിയ ഗപ്പികളെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബ്രീഡറുടെ കയ്യിലെ യഥാർത്ഥ ഗുണമുള്ള ഗപ്പിയെ മറ്റൊരാളുടെ കൈവശം ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇണചേർന്ന ഗപ്പികളെയാണ് ഇത്തരക്കാർ വിൽക്കുക. മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആൺമത്സ്യത്തെ കൊണ്ട് ഇണചേർക്കും. പിന്നെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ നേരത്തെ ഇണചേർത്ത ആൺമത്സ്യത്തിൻ്റെതായിരിക്കും. പെൺഗപ്പിയുടെ ഉദരത്തിൽ 8 മാസത്തോളം ഈ ആൺഗപ്പിയുടെ ബീജമുണ്ടായിരിക്കും. ഈ 8 മാസം പെൺഗപ്പിക്ക് പ്രസവിക്കാൻ പിന്നീട് ഇണചേരേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് പുതിയ ഇനത്തിൽപ്പെട്ട ആൺഗപ്പിയെ കൊണ്ട് ഇണചേർത്തിട്ടും കാര്യമുണ്ടാകില്ല. ഇങ്ങനെ കബളിക്കപ്പെടാതെ ശ്രദ്ധിക്കണം. ഗപ്പികളുടെ ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധിക്കണം. അക്വേറിയത്തിലെ വൃത്തി, വായു ലഭ്യത എന്നിവയൊക്കെ എന്നും ശ്രദ്ധിക്കണം. വൈവിധ്യമായ ഈ ലോകത്തെ, വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ തത്സമയം ലഭിക്കാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.